നമസ്കാരം. ഞാൻ മുജീബ് റഹ്മാൻ, എം ഡി റോയൽ ഡ്രൈവ്. ഞങ്ങൾ റോയൽ ഡ്രൈവിലെ വരുന്ന കസ്റ്റമറിൽ ഭൂരിഭാഗവും ഞങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഓഡി, ബെൻസ്, ബി എം ഡബ്ല്യു, ഇതിൽ ഏതാണ് നല്ലത്, ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിലേത് കമ്പനിയാണ് സെലക്ട് ചെയ്യാൻ നല്ലത് എന്ന്. ഞാൻ അവരോട് തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യം, വോഡഫോൺ, എയർടെൽ, ബി എസ് എൻ എൽ, ഇതിലേതാണ് നല്ലതെന്ന്. സത്യത്തിൽ നമ്മൾ കമ്പനി നോക്കിയിട്ടല്ല നമ്മൾ താരതമ്യ പഠനം നടത്തേണ്ടത്. നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ഓഡി എ ഫോറിന് ബി എം ഡബ്ല്യു 3 സീരീസുമായും ബെൻസ് സി ക്ലാസുമായിട്ടാണ്. പല ആളുകളും ചോദിക്കുന്നത് ബെൻസിൻ്റെ ഇ ക്ലാസും ബി എം ഡബ്ല്യുയുടെ X5 ഇതിലേതാണ് നല്ലത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ സെഗ്മെൻറ്റ് ബേസിലാണ് ഇതിനെ താരതമ്യം ചെയ്യേണ്ടത്. കാരണം ഈ വാഹനങ്ങളെല്ലാം ഓരോ സമയങ്ങളിലും ഓരോ സെഗ്മെൻറ്റും വ്യത്യസ്ത അവസ്ഥയിലാണ് മാർക്കറ്റിലുണ്ടാവുക. ഉദാഹരണത്തിൽ 2014 ഓഡി എ ഫോർ ആയിരുന്നു മാർക്കറ്റിലെ ഏറ്റവും ആ സെഗ്മെൻറ്റിലെ ഏറ്റവും നല്ല വാഹനം. 2015 പുതിയ ഷേപ്പിൽ സി ക്ലാസ് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ബെൻസായി ആ സെഗ്മെൻറ്റിലെ മുന്നിലുള്ള വാഹനം. അങ്ങനെ കാലാകാലങ്ങളിൽ ഇവർ എല്ലാ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ലക്ഷറി വാഹനങ്ങൾ എല്ലാ 3.5 വർഷത്തിൽ ഫേസ് ലിഫ്റ്റും 7 വർഷത്തിൽ ഒരു ജനറേഷൻ ചേഞ്ചും നടക്കുന്നുണ്ട്. ഈ സമയങ്ങൾ വരുന്ന ഇതിൻ്റെ ഷേപ്പ്, അതിലെ പെർഫോമൻസിൻ്റെ വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ മാർക്കറ്റിനെ കാര്യമായി ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ കമ്പനികളെല്ലാം നല്ലതാണ്, എല്ലാ കമ്പനികളും 100 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. നമുക്കറിയാം ഒരു കമ്പനി 100 വർഷം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് വലിയൊരു ഘടകമാണ്. കമ്പനികളൊന്നും മോശമില്ല, പക്ഷേ ഓരോ സെഗ്മെൻറ്റിനും വ്യത്യസ്തമായ റീസെയിൽ വാല്യൂ. അപ്പോൾ നമ്മളൊരു വാഹനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ആ വാഹനത്തിൻ്റെ ആ സെഗ്മെൻറ്റിൽ ഏത് കമ്പനി മുന്നിട്ട് നിൽക്കുന്നു എന്ന് നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് വിൽക്കുന്ന സമയത്ത് നല്ല വില കിട്ടാനും അതിൻ്റെ റീസെയിൽ വാല്യൂ കിട്ടാനും സഹായകരമാവും. നിങ്ങളൊരു വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ബ്രാൻഡിനപ്പുറം നിങ്ങളുടെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്തെന്ന് തുറന്നു പറഞ്ഞാൽ മാത്രമേ അതിന് മാച്ചായ ഒരു വാഹനം ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രാൻഡുകൾക്കല്ല പ്രാധാന്യം. ഇതിൽ എല്ലാ 3.5 വർഷം വരുമ്പോഴുള്ള ഫേസ് ലിഫ്റ്റും അതുപോലെ 7 വർഷം കഴിയുമ്പോൾ ജനറേഷൻ ചേഞ്ചസും വരുന്നുണ്ട്. ഈ ചേഞ്ചസുകളിൽ വാഹനങ്ങളുടെ റീസെയിൽ വാല്യൂ ഇതിനെ കാര്യമായി ബാധിക്കാറുണ്ട്. അപ്പോൾ ഓരോ വാഹനത്തിനും ഓരോ സമയങ്ങൾ ഓരോ സെഗ്മെൻറ്റിലും ബ്രാൻഡ് ഏതായിക്കോട്ടെ ഓരോ സെഗ്മെൻറ്റിനും ഓരോ കാലങ്ങളിൽ വ്യത്യസ്ത മാർക്കറ്റാണ് ഉണ്ടാവുക. ഒരു സമയത്ത് ഓഡി ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്, വേറൊരു സമയത്ത് ബി എം ഡബ്ല്യു വരും, വേറൊരു സമയത്ത് മെഴ്സഡസ് ബെൻസ് വരും. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ മോഡൽ, ഇത് നോക്കിയിട്ടാണ് കമ്പനിയെ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഓഡി നല്ലതാണ്, ബി എം ഡബ്ല്യു മോശമാണ്, അല്ലെങ്കിൽ ബി എം ഡബ്ല്യു നല്ലതാണ്, ഓഡി മോശമാണ്, ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് പകരം നിങ്ങളുടെ ഇൻറ്റൻഷനും നിങ്ങളുടെ സെഗ്മെൻറ്റും നിങ്ങൾ വ്യക്തമായി പഠിച്ചതിന് ശേഷം പർച്ചേസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്.